നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പിണറായിയുടെ കിറ്റ് മോദി അടിച്ചുമാറ്റി. 29 രൂപയുടെ ഭാരത് റൈസുമായി മോദി എത്തുന്നത് ജനഹൃദയങ്ങൾ കീഴടക്കാൻ തന്നെ. പൊതുവിപണിയിൽ അരിയുടെ വിലക്കയറ്റം തടയുന്നതിനുള്ള നിർണായക നീക്കവുമായാണ് കേന്ദ്ര സർക്കാർ വന്നിട്ടുള്ളത്. സബ്സിഡി നിരക്കിൽ ലഭ്യമാകുന്ന ഭാരത് അരി വിപണിയിൽ അവതരിപ്പിക്കാനാണ് നീക്കം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങളെ കയ്യിലെടുക്കാൻ പിണറായി സർക്കാരിന് കഴിഞ്ഞത് കിറ്റിലൂടെയായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടുകൂടിയാണെങ്കിലും അരിയും പലവ്യഞ്ജനങ്ങളും സഞ്ചികളിലാക്കി കേരളത്തിലെ എല്ലാ വീടുകളിലേക്കും എത്തിച്ചു. പകരം വോട്ട് ബാങ്കിൽ വോട്ടുകൾ വന്നു വീണു. പിണറായി വീണ്ടും അധികാരത്തിലും എത്തി. എന്നാൽ ഇപ്പോൾ ഈ കിറ്റ് രാഷ്ട്രീയം സ്വയം പയറ്റൻ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് മോദി. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൂത്തുവാരാനുള്ള തീവ്ര ശ്രമത്തിൽ തന്നെയാണ് BJP. ഇനി ഇന്ത്യയിലും നമ്മുടെ ഈ കേരളത്തിലും ഭാരത് റൈസും ഭാരത് പച്ചക്കറിയും ഭാരത് റൊട്ടിയുമൊക്കെ വിപണി കീഴടക്കും. കഴിഞ്ഞ ഒരു വർഷം അരി ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്ക് 15% വില വർധന ഉണ്ടായിട്ടുണ്ട്. 29 രൂപയ്ക്ക് അരി ലഭ്യമാകുന്നതോടെ മാർക്കറ്റിൽ അമിത വില നിയന്ത്രിക്കപ്പെടും. റേഷൻ കാർഡിന്റെ നിറവ്യത്യാസം കണക്കിലെടുക്കാതെ അരി ലഭ്യമാക്കുന്നതിനാൽ ഇടത്തരക്കാരുടേത് ഉൾപ്പെടെയുള്ള വോട്ടുകൾ തന്നെയാണ് BJP ലക്ഷ്യമിടുന്നത് എന്ന് വ്യക്തം. 5 കിലോ 10 കിലോ പാക്കറ്റുകളിൽ വിപണിയിൽ അരി ലഭ്യമാകും. ലൂസായി വാങ്ങാൻ ആകില്ല. പൊതുവിപണിയിൽ അരിവില ഉയരുമ്പോൾ 5 കിലോഗ്രാം അരിക്ക് 145 രൂപ നൽകിയാൽ മതിയാകും. 10 കിലോഗ്രാം അരി 290 രൂപയ്ക്കാണ് ലഭ്യമാകുക. നിലവിൽ ഇരട്ടിയോളമാണ് അരിയുടെ റീറ്റെയിൽ വില. ഇതേസമയം റേഷൻ കടകളിലൂടെ സബ്സിഡി നിരക്കിലെ അരി വിതരണം ചെയ്യില്ല. കേരളത്തിലേക്കുള്ള ആദ്യ ലോഡ് അരി സുരേഷ് ഗോപിയുടെ തൃശൂരിൽ തന്നെ എത്തിക്കഴിഞ്ഞു. ഇതോടെ തൃശൂരിലെ വോട്ടുകൾ സുരേഷ് ഗോപിയുടെ പെട്ടിയിൽ തന്നെ വീഴുമെന്ന് തീർച്ച. തൃശൂരിൽ മാത്രമല്ല 200-ലധികം ഔട്ട്ലെറ്റുകൾ കേരളത്തിൽ ഉണ്ടാകും എന്നാണ് മോദിയുടെ ഉറപ്പ്. ആർക്കും വാങ്ങാവുന്ന വിധത്തിൽ സൌകര്യപ്രദമാക്കി മാറ്റുന്ന ഈ കിറ്റ് സാമ്പത്തിക രാഷ്ട്രീയം ഇത്തവണ ജനമനസ്സുകൾ പിടിച്ചെടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതും. സപ്ലൈകോയിൽ ഇപ്പോൾ പിണറായി സർക്കാർ 25 രൂപയ്ക്കാണ് അരി കൊടുത്തിരുന്നത്. എന്നാൽ സപ്ലൈകോയ്ക്ക് 1500 കോടി രൂപയോളം കുടിശ്ശിക ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഈ അരി റേഷൻ കടകളിൽ ലഭ്യമല്ല. സാധാരണ മാർക്കറ്റിൽ 40 രൂപ മുതൽ 60 രൂപ വരെ അരിക്ക് വിലയുണ്ട്. അതുകൊണ്ട് തന്നെ മോദിയുടെ ഭാരത് അരിക്ക് 4 രൂപ കൂടുതലാണെങ്കിലും, സപ്ലൈകോയിൽ കിട്ടിയിരുന്നതിനേക്കാൾ 4 രൂപ കൂടുതലാണെങ്കിലും ജനങ്ങൾ ഇരുകൈയും നീട്ടി സ്വീകരിക്കും എന്ന് തന്നെയാണ് വിശ്വാസം. അടുത്തയാഴ്ചയോടെ സംസ്ഥാനത്ത് മുഴുവനും ഭാരതരി എത്തിക്കാനാണ് ശ്രമമെന്ന് പദ്ധതിയുടെ നിർവ്വഹണ ഏജൻസികളിലൊന്നും സഹകരണ സ്ഥാപനവുമായ നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ കൊച്ചി മേഖലാ ഓഫീസിൽ നിന്നും അറിയിച്ചു. ആദ്യഘട്ടത്തിൽ ചില്ലറ വിപണി വിൽപ്പനയ്ക്കായി 5 ലക്ഷം ടൺ അരിയാണ് കേന്ദ്രം അനുവദിച്ചിട്ടുള്ളത്. നാഫെഡ്, നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ, കേന്ദ്രീയ ഭണ്ഡാർ തുടങ്ങിയ സംവിധാനങ്ങളിലൂടെയാണ് അരി പൊതുവിപണിയിലേക്ക് എത്തിക്കുന്നത്. ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലൂടെയും അരി ലഭ്യമാക്കും. ഭാരത് ബ്രാൻഡിലെ പരിപ്പ് സംസ്ഥാന സർക്കാരുകൾക്ക് സംസ്ഥാനത്തിന്റെ നിയന്ത്രണത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങളും കോർപ്പറേഷനുകളും മുഖേനയും വിതരണം ചെയ്യാനാകുമെന്ന് കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ഭാരത് കടല കിലോയ്ക്ക് 60 രൂപയ്ക്കും ഭാരത് ആട്ട കിലോയ്ക്ക് 27.5 രൂപയ്ക്കുമാണ് സർക്കാർ ലഭ്യമാക്കുന്നത്. ഇവയ്ക്ക് രണ്ടിനും വളരെ മികച്ച പ്രതികരണം തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ അരി വിതരണത്തിനായി നേരിട്ടുള്ള ഔട്ട്ലെറ്റ് ആരംഭിക്കാനുള്ള ചർച്ചകൾ NCF നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. അടുത്തയാഴ്ചയോടെ കൂടുതൽ ലോറികളിലും വാനുകളിലും കേരളം മുഴുവൻ ഭാരതരി വിതരണത്തിന് തയ്യാറാകും. ഇതിലൂടെ നേരിട്ട് ഭാരതരി ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് NCCF പദ്ധതിയിടുന്നത്. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ മുഖേന ലഭ്യമാക്കുന്ന 5 ലക്ഷം ടൺ അരിയാണ് ഭാരത് റൈസ് ബ്രാൻഡിലേക്ക് മാറ്റുന്നത്. ഇതിനായി 2 ദേശീയ സഹകരണ സ്ഥാപനങ്ങളെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. നാഷണൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നിങ്ങനെ 2 സ്ഥാപനങ്ങളാണ് ഉള്ളത്. മേൽ സൂചിപ്പിച്ച ദേശീയ സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് പുറമെ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ സഹകരണ സൊസൈറ്റിയിലൂടെ കീഴിലുള്ള റീറ്റെയിൽ ശൃംഖലയായ കേന്ദ്രീയ ഭണ്ഡാറിന്റെ ഔട്ട്ലെറ്റ് മുഖേനയും ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലൂടെയും ഭാരതരി ആദ്യഘട്ടത്തിൽ ദേശീയതലത്തിൽ ലഭ്യമാക്കും. കേരളത്തിൽ ഇവയോടൊപ്പം വാഹനങ്ങളിലൂടെ നേരിട്ട് ഭാരതരി വിതരണം ചെയ്യാനാണ് സർക്കാർ ആലോചിക്കുന്നത്. മലയാളി വാർത്ത ഇൻസൈഡ്.